നമസ്കാരം, മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നഗരസഭയുടെ നേതൃത്വത്തിൽ വഴിയുറ കച്ചവടം നടത്തുന്ന ബങ്കുകൾ പൊളിക്കാൻ ശ്രമിച്ചു. രാഷ്ട്രീയം നോക്കിയാണ് ബങ്കുകൾ പൊളിക്കുന്നതെന്ന് ആരോപിച്ച് INTEC തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പൊളിക്കുന്നത് തടഞ്ഞു. നഗരസഭയുടെ ട്രാക്ടർ തൊഴിലാളികൾ തടഞ്ഞിട്ടു. ഷബാസ് ഷെരീഫ് വധക്കേസ്, പ്രതികളെ തിരിച്ചറിഞ്ഞ ഭാര്യ. പ്രതിക്കൂട്ടിൽ നിന്നിരുന്ന 12 പ്രതികളിൽ നിന്നാണ് 2 പ്രതികളെ വർഷങ്ങൾക്ക് ശേഷം സാക്ഷി തിരിച്ചറിഞ്ഞത്. വണ്ടൂരിൽ പുതുതായി ആരംഭിച്ച ബിവറേജസ് ഔട്ട്ലെറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. 20 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജൂലൈയിൽ വനം വകുപ്പ് വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കാൻ പണമില്ല. വന്യമൃഗങ്ങളെ ഓടിക്കാൻ പടക്കം വാങ്ങാനും പണമില്ലെന്ന ജീവനക്കാർ. വന്യമൃഗശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന സംസ്ഥാന സർക്കാരും വനം വകുപ്പും പറയുമ്പോൾ, മലപ്പുറം ജില്ലയിൽ വനം വകുപ്പിന്റെ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ പണം അനുവദിച്ചിട്ട് മാസങ്ങളായി. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു. വാർത്തകൾ വിശദമായി. നഗരസഭയുടെ നേതൃത്വത്തിൽ വഴിയോര കച്ചവടം നടത്തുന്ന ബങ്കുകൾ പൊളിക്കാൻ ശ്രമിച്ചു. രാഷ്ട്രീയം നോക്കിയാണ് ബങ്കുകൾ പൊളിക്കുന്നതെന്ന് ആരോപിച്ച് INTEC തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പൊളിക്കുന്നത് തടഞ്ഞു. നഗരസഭയുടെ ട്രാക്ടർ തൊഴിലാളികൾ തടഞ്ഞിട്ടു. നഗരസഭയുടെ നേതൃത്വത്തിൽ വഴിയോര കച്ചവടം നടത്തുന്ന ബങ്കുകൾ പൊളിക്കുവാൻ ശ്രമിച്ചു. രാഷ്ട്രീയം നോക്കിയാണ് ബങ്കുകൾ പൊളിക്കുന്നത് ആരംഭിച്ച് INTEC തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പൊളിക്കുന്നത് തടഞ്ഞു. നഗരസഭയുടെ ട്രാക്ടർ തൊഴിലാളികൾ തടഞ്ഞിട്ടു. നിലമ്പൂർ OCK പടിയിലുള്ള പെട്ടിക്കടയാണ് ഇന്ന് രാവിലെ 8 പൊളിക്കുവാൻ തുടങ്ങിയത്. CITU യൂണിയനിൽപ്പെട്ട ആരുടെയും ബങ്കുകൾ പൊളിക്കാതെ UDF അനുകൂല തൊഴിലാളികളുടെ ബങ്കുകൾ തിരഞ്ഞു പിടിച്ചാണ് പൊളിച്ചു മാറ്റുന്നത് എന്നാണ് ആക്ഷേപം. പൊളിക്കാൻ തുടങ്ങിയത് നാട്ടുകാരും INTEC തൊഴിലാളികളും ചേർന്ന് ശിവകുമാറിനെ നിർമ്മിച്ചു നൽകിയതാണ് ബങ്ക്. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നഗരസഭ ഇന്ന് ഹെൽത്തിന്റെ ആൾക്കാർ ആദ്യം ഒരു 2 പ്രാവശ്യം വന്നിട്ട് എന്നോട് ഇവിടെ വെക്കാൻ പറ്റൂല, ഇവിടുന്ന് എടുത്തു മാറ്റും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന് പറയും. അല്ലെങ്കിൽ ഓരോ പണി എന്തെങ്കിലും ഏർപ്പാടാക്കി തന്നോട്ടെ. എനിക്ക് 3 പെൺമക്കൾ, എന്റെ കുടുംബം പോയിട്ടാണ് ഇന്ന് രാവിലെ 4 വന്ന് കഴിച്ച് ഉറക്കം കൂടി കിട്ടിട്ടില്ല. 8 മണി 9 വരെ ഇരിക്കും. സമീപത്തെ CITU കൂടി കെട്ടിയ ബങ്ക് പൊളിച്ചിട്ടില്ല. ഇതോടെ INTEC തൊഴിലാളികളും കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയുടെ ജീവനക്കാരെയും വാഹനങ്ങളും തടയുകയായിരുന്നു. നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ KP ഡിൻറ്റോയുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ജീവനക്കാർ പൊളിക്കാനായെത്തിയത്. റെഡ് സോണിലെ അനധികൃത കടകളാണ് പൊളിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ റെഡ് സോണിലേത് പൊളിക്കാനാണെങ്കിൽ ആശുപത്രി റോഡ്, ടൗൺ എന്നിവിടങ്ങളിലേതാണ് ആദ്യം പൊളിക്കേണ്ടത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. നഗരസഭ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് INTEC ജില്ലാ സെക്രട്ടറി TMS ആസിഫ് പറഞ്ഞു. നിലമ്പൂർ നഗരസഭ CPM രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ നഗരസഭാ പരിധിയിൽപ്പെട്ട റെഡ് സോണിലുള്ള ഒരു കടകളും അവർ പൊളിച്ചു മാറ്റാൻ തയ്യാറല്ല. നിലമ്പൂരിതായി ജ്യോതിപ്പടിയിൽ ഇവിടെ കട നടത്തുന്ന ഒരു കോൺഗ്രസിൻ്റെ INTEC മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കട മാത്രമാണ് പൊളിച്ചു മീറ്റാനുള്ള നിലമ്പൂർ നഗരസഭാ സെക്രട്ടറിയുടെ തീരുമാനം എടുത്തിട്ടുള്ളത്.
ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. എല്ലാവർക്കും ഒരേ തോതിലുള്ള നിയമത്തിന് ആണ് ഇവിടെ നഗരസഭ നിൽക്കേണ്ടത്. നിലമ്പൂർ ഹോസ്പിറ്റലോട് മുഴുവൻ റെഡ് സോണാണ്, അതുപോലെ തന്നെ നിലമ്പൂർ ടൗണ് റെഡ് സോണാണ്. ഈ കടകളൊന്നും പൊളിച്ചു മാറ്റിയവർ തയ്യാറല്ല. ഇത് പൊളിച്ചു മാറ്റുകയാണെങ്കിൽ, അത് പൊളിച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് ഞങ്ങൾ പൊളിച്ചു മാറ്റാൻ ഞങ്ങൾക്ക് തയ്യാറാകും. ഞങ്ങൾ അതിന് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് രാഷ്ട്രീയം നോക്കി ബങ്ക് പൊളിക്കാൻ ശ്രമിച്ചാൽ തടയുമെന്നും, പൊളിക്കുന്നെങ്കിൽ CPM പ്രവർത്തകരുടെ ബങ്കുകൾ ആദ്യം പൊളിക്കണമെന്നും റഹീം ചോലയിൽ ആവശ്യപ്പെട്ടു. ഇവിടെ നാട്ടുകാരും ഇവിടുത്തെ ജനങ്ങളൊക്കെ പാടെ ഒരുമിച്ച് പിന്നെ സാധാരണ ഒരുത്തിന് പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവൻ ഈ ബങ്ക് ഇട്ട് കൊടുത്തത്. ഈ നാട്ടുകാരൊക്കെ സഹായകരുണ്ടായി കൊടുത്തൊരു ബങ്കാണ്. ആ ബങ്ക് ഇവിടെ ഇട്ടുകൊണ്ട് തൊഴിലാളി സംഘടനകൾ സംയുക്തമായി തീരുമാനം എടുത്തിട്ട് ഇട്ട ബങ്കാണ്. ആ ബങ്ക് പൊളിക്കാൻ വേണ്ടി പോലീസും മുനിസിപ്പാലിറ്റിയും ഒക്കെ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നിക്ക. അവർ ഇവിടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ബൈപ്പാസിൽ പൊളിച്ചിട്ടുള്ള ആ ബങ്ക്, പൊളിച്ച ബങ്ക് അവിടെ CITയുടെ കൊടി കെട്ടിയതിന് ശേഷം ആ ബങ്ക് അവിടെ നിലനിർത്തി. അതിനൊരു പ്രശ്നമല്ല, അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇലക്ഷന്റെ ടൈമിന് തൊഴിലാളികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി, തൊഴിലാളികളെ തമ്മിൽ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയും പോലീസും ഇറങ്ങിയിരിക്കുക. എന്നിട്ട് ഈ ബങ്ക് മുഴുവൻ പൊളിച്ചു കൊണ്ടുപോകുക. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇന്ന് 10 മണിക്ക് സെക്രട്ടറി സംയുക്ത ട്രേഡ് യൂണിയൻ എല്ലാവരും വിളിച്ചതാ സംസാരിക്കാന്ന് പറഞ്ഞതാ. അതിന്റെ മുമ്പാണ് CPMന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ലെറ്ററും കൊണ്ട് ഇവിടുത്തെ INTCക്കാരെ ബങ്ക് മുഴുവൻ ആദ്യം പൊളിക്കാൻ ഓർഡർ ഇട്ടിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി മുൻ KPCC സെക്രട്ടറി VA പോലീസുമായി ചർച്ച നടത്തി. ചർച്ച പരാജയപ്പെട്ടതോടെ CA നേതൃത്വത്തിൽ INTUC നേതാക്കളായ റഹീം ചോലയിലെയും TMS ആസിഫിനെയും അറസ്റ്റ് ചെയ്തു. ഇവരെ പിന്തുണയ്ക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സൈഫു എനാദിയെയും മൂർഖൻ മാനുവിനെയും അറസ്റ്റ് ചെയ്ത് നീക്കി. ട്രാക്ടർ മുനിസിപ്പാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. ഷബാസ് ഷെരീഫ് വധക്കേസ്. പ്രതികളെ തിരിച്ചറിഞ്ഞ ഭാര്യ. പ്രതിക്കൂട്ടിൽ നിന്നിരുന്ന 12 പ്രതികളിൽ നിന്നാണ് 2 പ്രതികളെ വർഷങ്ങൾക്ക് ശേഷം സാക്ഷി തിരിച്ചറിഞ്ഞത്. ഷാബാസ് ഷെരീഫ് വധക്കേസ്. പ്രതികളെ തിരിച്ചറിഞ്ഞ ഭാര്യ. പ്രതിക്കൂട്ടിൽ നിന്നിരുന്ന 12 പ്രതികളിൽ നിന്നാണ് 2 പ്രതികളെ വർഷങ്ങൾക്ക് ശേഷം സാക്ഷി തിരിച്ചറിഞ്ഞത്. മൈസൂരു സ്വദേശിയായ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊന്ന് കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയ കേസിന്റെ വിചാരണ വേളയിൽ ഷാബാസ് ഷെരീഫിനെ മൈസൂരിലെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന പ്രതി ബത്തേരി സ്വദേശി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ എന്ന ഷിഹാബുട്ടിയെയും കേസിലെ ഒന്നാം പ്രതിയായ ഷൈബിൻ അഷ്റഫിനെയുമാണ് ഷാബാസ് ഷെരീഫിന്റെ ഭാര്യ ജിബിൻ താജ് കോടതിയിൽ വെച്ച് കണ്ട് തിരിച്ചറിഞ്ഞത്. ഷാബാസ് ഷെരീഫിനെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന വീഡിയോ കോടതിയിൽ പ്രദർശിപ്പിച്ചപ്പോൾ ജിബിൻ താജ് പൊട്ടിക്കരഞ്ഞു. ഷാബാസ് ഷെരീഫിന്റെ മറ്റു ബന്ധുക്കളെ നാളെ വിചാരണ ചെയ്യും. കേസിലെ മാപ്പുസാക്ഷിയായ ബത്തേരി സ്വദേശി തങ്ങളകത്തെ നൌഷാദ് മോനെ, രണ്ടാം പ്രതി പൊന്നക്കാരൻ ഷിഹാബുദ്ദീന്റെ ബന്ധുക്കൾ ജയിലിലെത്തി ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ച് സമഗ്രാന്വേഷണം നടത്തുവാൻ പ്രോസിക്യൂട്ടർ കോടതി മുമ്പാകെ അപേക്ഷ നൽകി. വണ്ടൂരിൽ പുതുതായി ആരംഭിച്ച ബിവറേജസ് ഔട്ട്ലെറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. 20 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. വാണിയമ്പലം അത്താണിക്കൽ സഹ്യ കോളേജ് റോഡിൽ തുറന്ന ബിവറേജസ് കോർപ്പറേഷന്റെ വിദേശ മദ്യ വിൽപ്പനശാലയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. സ്ഥാപനത്തിന് മുൻപിൽ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി. ഇതിനിടയിൽ പ്രവർത്തകർ പോലീസിനെ മറികടന്ന് ഗേറ്റ് തള്ളി തുറന്ന് മദ്യശാലയുടെ കോമ്പൗണ്ടിനകത്ത് കയറുകയായിരുന്നു. ഇതോടെ പോലീസ് ലാത്തി വീശി. പോലീസുമായുള്ള പിടിവലിക്ക് ശേഷം പ്രവർത്തകർ ഗേറ്റിന് മുൻപിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് വണ്ടൂരിന് പുറമെ കാളികാവ്, എടവണ്ണ സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസ് എത്തിയാണ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത്. മദ്യശാലയ്ക്കെതിരെ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി M രാമചന്ദ്രൻ പറഞ്ഞു.
പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കിൽ സക്കീർ ഹുസൈൻ, മുൻ പ്രസിഡന്റ് റഹീം മൂർഖൻ, ലിജേഷ് മുത്തായി, സുധി ശാന്തി നഗർ, നൌഫൽ പാറക്കുളം, സി സുഹൈൽ, ജംഷീർ പോരൂർ, റോഷ്നി കെ ബാബു, പി നിഷ, കെ എം പ്രസീത, സൈഫുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിൽ വനംവകുപ്പ് വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കാൻ പണമില്ല. വന്യമൃഗങ്ങളെ ഓടിക്കാൻ പടക്കം വാങ്ങാനും പണമില്ലെന്ന ജീവനക്കാർ. വന്യമൃഗശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന സംസ്ഥാന സർക്കാരും വനംവകുപ്പും പറയുമ്പോൾ, മലപ്പുറം ജില്ലയിൽ വനംവകുപ്പിന്റെ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ പണം അനുവദിച്ചിട്ട് മാസങ്ങളായി. വനം സ്റ്റേഷനിലെ വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കുന്നത് സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചിലവഴിച്ചാണ്. വാഹനങ്ങൾക്ക് ഡീസൽ അടിച്ച വകയിൽ വനം സ്റ്റേഷനുകളുടെ ചുമതലയുള്ള റേഞ്ച് ഓഫീസർമാർക്കും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാർക്കും കിട്ടാനുള്ളത് ലക്ഷങ്ങളാണ്. അപകടകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചോടിക്കുവാൻ റബ്ബർ ബുള്ളറ്റുകളില്ല. 12 ബോർഗണ്ണിന് തിരകൾ വാങ്ങുവാൻ പണമില്ല. ഇതൊന്നും ജനങ്ങളോട് പറയാൻ കഴിയില്ലല്ലോ എന്നാണ് വനപാലകർ പറയുന്നത്. വന്യമൃഗങ്ങളെ ഓടിക്കുവാൻ കുറുവടിയും വാക്കത്തിയും മാത്രം. ദിവസവേതന വാച്ചർമാർക്കും ഡ്രൈവർമാർക്കും 6 മാസമായി ശമ്പളമില്ല. കാട് സംരക്ഷിക്കുന്നതിൽ കാര്യമായ ദിവസവേതന വാച്ചർമാരെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകൾക്ക് കീഴിലുള്ള ഓരോ 6-8 ടീമുകളിലായി ജില്ലയിലാകെ 20 വനപാലകരാണുള്ളത്. ഇതിൽ മുഴുവൻ അംഗങ്ങളും നിലവിൽ വയനാട്ടിലാണ്. വന്യമൃഗശല്യം രൂക്ഷമായ നിലമ്പൂർ മേഖലയിൽ വനം ജീവനക്കാർ നിസ്സഹായ അവസ്ഥയിലാണ്. മലപ്പുറം ജില്ലയിലെ വനമേഖലകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന MLA മാരും ഇക്കാര്യങ്ങളിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവുകൾ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നതിനായി പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു. ജനപ്രതിനിധികൾ, ക്ലാസ് PTA അംഗങ്ങൾ, PTA അംഗങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തകർ, പൂർവ്വ അധ്യാപകർ, അഭ്യുദയകാംക്ഷികൾ, BEd, DLED വിദ്യാർത്ഥികൾ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന്റെ മുന്നിലായിരിക്കും ഓരോ ക്ലാസ്സിലെയും മികവുകൾ അവതരിപ്പിക്കുക. പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഗുണകരമായ മാറ്റങ്ങൾ വിലയിരുത്തുന്നതിനും പൊതുവിദ്യാലയ മികവുകൾ തിരിച്ചറിയുന്നതിനുമുള്ള അവസരം പൊതുസമൂഹത്തിന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. SMC PTA ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ പിന്തുണയോടെ ആയിരിക്കും പഠനോത്സവങ്ങൾ നടത്തുന്നത്. ഓരോ കുട്ടിയുടെയും ഒരു വൈഭവ മേഖലയെങ്കിലും കണ്ടെത്തുകയും പഠനോത്സവത്തിനോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെടുകയും ചെയ്യും. 10 ദിവസത്തെ സജ്ജമാക്കൽ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് പഠനോത്സവം നടത്തുക. പീരോത്സവ ദിവസം സ്കൂളും പരിസരവും അക്കാദമിക തെളിവുകൾ കൊണ്ട് ആകർഷകമാക്കും. ക്ലാസ് അടിസ്ഥാനത്തിലും സ്കൂൾ തലത്തിലും പഠനോത്സവം പൂർത്തിയായ ശേഷം പൊതുയിട സമ്മേളനവും നടക്കും. പഠനോത്സവവുമായി ബന്ധപ്പെട്ട നിലമ്പൂർ ഉപജില്ലയിലെ SRG കൺവീനർമാർക്കും പ്രധാന അധ്യാപകർക്കും നിലമ്പൂർ BRCയിൽ വെച്ച് സംഘടിപ്പിച്ച ഏകദിന പരിശീലനം നിലമ്പൂർ നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM ബഷീർ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളെ പൊതുജനങ്ങൾക്കാകെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാണ് എന്ന് വിളിച്ചതിനു വേണ്ടിയിട്ടുള്ള തുടർച്ചയായ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ തരത്തിലുള്ള പഠനോത്സവം എന്നൊരു പ്രോഗ്രാം കഴിഞ്ഞ 6 വർഷമായി നടപ്പിലാക്കി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നടപ്പിലാക്കുന്ന സംബന്ധിച്ചുള്ള പ്രത്യേക ശില്പശാലയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ MMനോജ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ BRC ട്രെയിനർ ജയൻ എ സ്വാഗതവും CRC കോർഡിനേറ്റർ ഷീബ നന്ദിയും പറഞ്ഞു. പ്രധാന അധ്യാപക പ്രതിനിധികളായ ശിവദാസൻ ഐ, ശോഭന CK എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. CRC കോർഡിനേറ്റർമാരായ രഞ്ജുമോൾ, മനു KP എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. കേരള സർക്കാരിന്റെ ലഹരി മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ ലഹരി വിരുദ്ധ ബ്രിഗേഡും തണ്ണിക്കടവ് വാർഡ് ADSഉം സംയുക്തമായി അമ്മ ശാക്തീകരണ പ്രോഗ്രാമും ലഹരി വിരുദ്ധ സംവാദ സദസ്സും സംഘടിപ്പിച്ചു. വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്പ നെടുമടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ റെജി തോമസ് സംവാദത്തിന് നേതൃത്വം നൽകി. CDS പ്രസിഡന്റ് സുജ മുഖ്യ സന്ദേശം നൽകി. JHI ജോബി, വിമുക്തി കോർഡിനേറ്റർ രാജേഷ്, SPC ഓഫീസർ മുസഫർ KP, മറിയ ടീച്ചർ, വിദ്യാലയ ജാഗ്രതാ സമിതി അംഗങ്ങളായ നഫീസ കരീം, സുനിത സുരേഷ്, രമ്യ മനോജ്, ലിൻസി, ADS വാർഡ് ചെയർപേഴ്സൺ ജാസ്മിൻ തോണിക്കര എന്നിവർ സംസാരിച്ചു. ADS അംഗങ്ങളായ രജനി, നുസ്രത്ത്, SPC കാഡറ്റുകളായ റിഷാൻ, TK, റുമൈസ്, സ്നിഗ്ധ, നന്ദന എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. ഗവൺമെന്റ് UP സ്കൂൾ കാളികാവ് ബസാർ ദേശീയ ഹരിതസേനയുടെ ഭാഗമായി സ്കൂൾ ഹരിതസേന ക്ലബ്ബിലെ കുട്ടികളുടെ മേൽനോട്ടത്തിൽ നടത്തിവരുന്ന പച്ചക്കറി തോട്ടത്തിൽ വിളയിച്ച ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ ബാബു ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു.
എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ പിന്തുണയോടെ നടത്തപ്പെടുന്ന കൃഷിയിടത്തിൽ ചീര, വെണ്ട, വഴുതന, മുളക് എന്നിവ കൃഷി ചെയ്തു വരുന്നു. പദ്ധതിയുടെ ഭാഗമായി മികച്ച കൃഷിത്തോട്ടമാണ് ഒരുക്കിയിട്ടുള്ളത്. ഗവൺമെന്റ് യു പി സ്കൂൾ കായിക ബസാറിലെ എക്കോ ക്ലബിലെ കുട്ടികളായി ഞങ്ങൾ ദേശീയ ഹരിത സേനയുടെ ഭാഗമായി നടത്തുന്ന പച്ചക്കറിത്തോട്ടമാണിത്. ഈ പച്ചക്കറിത്തോട്ടത്തിൽ നിരവധി തൈകൾ ഞങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. മുളക്, ചീര, വഴുതന, വെണ്ട എന്നിങ്ങനെ ഇന്നതിൻ്റെ ആദ്യ വിളവെടുപ്പാണ്. വിളവെടുപ്പ് എന്നതിൽ ഉപരി ഞങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പച്ചക്കറികളോടുള്ള താല്പര്യം വളർത്തിയെടുക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇന്ന് ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ പ്രധാന വിഭവമായി ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിലെ ചീരയാണ് കറിവെച്ചത്. ക്ലബ് കോർഡിനേറ്റർമാരായ ഷെരീഫ്, ഹരികൃഷ്ണൻ, സഞ്ജയ് എന്നിവരും വിദ്യാർത്ഥികളായ അലൻ ജെയിംസ്, ഫിദ ഫാത്തിമ, നിയാ പി എന്നിവരും നേതൃത്വം നൽകി. കാളികാവ് മാവേലി സ്റ്റോറിന് മുൻപിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ സമയം അത്രയും ഞാനിവിടെ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെ നിൽക്കുന്ന പോലീസുകാരും ഇവിടെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു. 1.5 മണിക്കൂറായിട്ട് ആ മാവേലി സ്റ്റോറിലേക്ക് ഇതുവരെ ഒരു ഈച്ച പോലും കടന്നു വന്നിട്ടില്ല. മാവേലി സ്റ്റോറിലേക്ക് ഒരാൾ പോലും കടന്നു വന്നിട്ടില്ല, വരുന്നില്ല. എന്താ കാരണം? മാവേലി സ്റ്റോറിനകത്തേക്ക് വന്നാൽ അവർക്ക് ഇന്നലെ വരെ കിട്ടിയിരുന്ന സാധനങ്ങൾ ഇന്ന് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, കിട്ടിയാൽ അതിന് ഇരട്ടി വിലയാണ്. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിലും അവശ്യ വസ്തുക്കൾ ലഭ്യമാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി ഷാഹിന, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു, കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ, തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജ്യോതി, ഐ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ മയ്യംതാനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ആറാട്ട മഹോത്സവത്തിന് കൊടിയിറങ്ങി. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ആറാട്ട തിരുച്ചെഴുന്നള്ളത്ത് ഭക്തി സാന്ദ്രമായി മാറി. മയ്യന്താനി ഉത്സവത്തിന് സമാപനം കുറിച്ച് ചാലിയാർ പുഴയിൽ ഹൈസ്കൂൾ കടവിൽ നടന്ന ആറാട്ടിന് ശേഷം ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. താലമേന്തിയ സ്ത്രീജനങ്ങൾ പാണ്ഡിമേളം, ശിങ്കാരിമേളം, ചുങ്കത്ത ധ്വനി കലാസംഘം അവതരിപ്പിച്ച ചിത്രശലഭം കലാരൂപം തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മിഴിവേകി. ചന്തകുന്ന് സ്റ്റാൻഡിൽ DYFI പ്രവർത്തകർ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് സ്വീകരണം നൽകി. ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം കളരിക്കൽ ഗിരീഷ് കുമാർ, കളരിക്കൽ രാഹുൽ തുടങ്ങിയവർ ഇരട്ടത്തായമ്പകം അവതരിപ്പിച്ചു. രാത്രി മഹാഗുരുതി പൂജയോടെ ഉത്സവത്തിന് കൊടിയിറങ്ങി. 5 ദിവസങ്ങളിലായി നടന്ന ഉത്സവത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.